പിണറായി സർക്കാർ വാക്കുപാലിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അൻപതിനായിരം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ ഈ മാസം പൂർണ്ണമായി തിരിച്ചു നൽകുമെന്നും അൻപത് കോടി എഴുപത്തി ലക്ഷം രൂപയുടെ സഹായം ബാങ്കിന് ഉറപ്പാക്കുമെന്നും സഹകരണമന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവർക്ക് അൻപതിനായിരം രൂപ വരെയും അതിന് മുകളിലുള്ളവർക്ക് അൻപത് ശതമാനം പലിശ പത്ത് ശതമാനം നിക്ഷേപം എന്നിങ്ങനെയും തിരികെ നൽകും ചികിത്സ വിവാഹം എന്നിങ്ങനെ അടിയന്തര ആവശ്യമുള്ളവരെ പ്രത്യേകം പരിഗണിക്കും കരുവന്നൂർ പാക്കേജിൽ എഴുപത്തി മൂന്ന് കോടി രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകിക്കഴിഞ്ഞു നൂറ്റിപ്പത്ത് കോടിയുടെ നിക്ഷേപങ്ങൾ പുനഃക്രമീകരിച്ചു എഴുപത്തൊമ്പത് കോടിയോളം തിരിച്ചടവ് വന്നു കേരള ബാങ്കിലെ നിക്ഷേപമായ പന്ത്രണ്ട് കോടി സഹകരണ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പത്ത് കോടി രൂപ ലഭിക്കാനുള്ളതിൽ ബാക്കിയുള്ള അഞ്ചു കോടി കൺസ്യൂമർ ഫെഡിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം ഇരിങ്ങാലിക്കുട സഹകരണ ആശുപത്രിയിൽ നിന്ന് പത്ത് ലക്ഷം മുമ്പെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിലെ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഒൻപത് കോടി നാൽപ്പത് ലക്ഷം അധിക വിഭവ സമാഹരണമായി തൃശ്ശൂരിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് പതിനഞ്ച് കോടി സ്ഥലം പിടിച്ചെടുത്ത ഇനത്തിൽ ഒൻപത് കോടി എന്നിങ്ങനെയാണ് അൻപത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ഉറപ്പാക്കിയത് പിരിഞ്ഞു കിട്ടാനുള്ളത് മുതലും പലിശയും ചേർത്ത് അഞ്ഞൂറ്റിയാറ് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത് സ്ഥിര നിക്ഷേപം ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ആറ് ലക്ഷവും ഇ ഡി കൊണ്ടുപോയ നൂറ്റി അറുപത്തിരണ്ട് ആധാരങ്ങളിൽ നിന്നായി നൂറ്റി എൺപത്തിനാല് കോടി രൂപ ബാങ്കിന് ലഭിക്കാനുണ്ട് അത് തിരിച്ചടയ്ക്കാൻ പലരും വന്നെങ്കിലും ആധാരമില്ലാത്തതിനാൽ കഴിഞ്ഞിട്ടില്ല ആധാരങ്ങൾ തിരികെ ലഭിക്കാൻ കോടതിയെ ബാങ്ക് സമീപിച്ചിരിക്കുകയാണ് പ്രശ്നങ്ങൾ തീർക്കാൻ കേരള ബാങ്കിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ കരുവന്നൂർ ബാങ്കിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാക്കും തിരിച്ചടവിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് ബാങ്കിൻ്റെ വരുമാനേതര ആസ്തികൾ വരുമാന ആസ്തികളാക്കും കരുവന്നൂർ പാക്കേജിൽ ആർ ബി ഐക്കോ നബാർഡിനോ ഇടപെടാനാകില്ല കേരള ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ള പന്ത്രണ്ട് കോടി ഉൾപ്പെടെ സഹായങ്ങൾ സഹകരണ രജിസ്ട്രാറുടെ മാത്രം അധീനതയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടെന്നാണ് മന്ത്രി വാസുവൻ പറഞ്ഞത് ഏതായാലും ഈ പ്രശ്നം തീർക്കുമ്പോൾ അത് പിണറായി സർക്കാരിന് ഒരു പൊന്തു കൊല്ലു തന്നെയായിരിക്കും